ഈശ്വര സ്മൃതികളാൽ സമ്പന്നമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയവരമതുലം ദേവാംഗണം മോക്ഷ ഈശ്വരൻ അർപ്പിക്കേണ്ടത് നിഷ്കളങ്കമായ മനസ്സിന്റെ പൂജാമലരാണ്. പക്ഷെ പലപ്പോഴും അത് അഹങ്കാരത്തിന്റെ പൂക്കളാകുന്നു എന്ന് മാത്രം. ഒരു പൂജാരിയുടെ കഥയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം നല്ല ഒരു ഭക്തനാണ്, ഒപ്പം താൻ വലിയൊരു ഭക്തനാണെന്ന അഹങ്കാരവുമുണ്ട്. തൻ്റെ പൂജ ഭഗവാന് ഏറെ ഇഷ്ടമാണെന്ന് അദ്ദേഹം അഹങ്കരിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം അനേകം തരം പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എല്ലാ പൂക്കൾ കൊണ്ടും ഞാൻ അങ്ങേക്ക് അർച്ചന ചെയ്തു, ഇനി ഏതെങ്കിലും പുഷ്പം അങ്ങേക്ക് വേണോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു പുഷ്പത്തിൻ്റെ കുറവുണ്ട്, മാനസ പുഷ്പം. അതുകൊണ്ടുള്ള അർച്ചന അതാണ് എനിക്ക് പ്രിയപ്പെട്ടത്. മാനസ പുഷ്പമോ, അതെവിടെ കിട്ടും എന്നായി പൂജാരി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തൊട്ടടുത്ത് തന്നെയുണ്ട്. മാനസ പുഷ്പത്തിനായി പൂജാരി എല്ലായിടത്തും അലഞ്ഞ് ഒടുവിൽ തളർന്ന് ഭഗവാന്റെ അരികിലെത്തി പറഞ്ഞു, ഭഗവാനെ, ഒരിടത്തും എനിക്ക് മാനസപുഷ്പം കണ്ടെത്താനായില്ല, എൻ്റെ ഹൃദയമേ ഉള്ളൂ, അതുകൊണ്ട് തൃപ്തി അടയണം. അന്നേരം ഭഗവാൻ പറഞ്ഞു, അതുതന്നെയാണ് മാനസപുഷ്പം. നിഷ്കളങ്കതയും പ്രേമവും നിറഞ്ഞ മനസ്സാണ് എനിക്ക് വേണ്ടത്, അതാണ് അമൂല്യമായ പുഷ്പവും. നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിൽ പൂജയോ സ്വത്തോ ഈശ്വരന് സമർപ്പിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ആത്മസമർപ്പണമാണ് ഈശ്വരന് നമ്മിലേക്ക് എത്തിച്ചേരാനുള്ള പാലം. അതറിഞ്ഞുകൊണ്ട് കാവാലം ശ്രീകുമാർ സാറിൻ്റെ ശ്രുതി മധുരമായ രാമായണ പാരായണം കേൾക്കാം. ശ്രീപാദാംബുജരജസ്പൃഷ്ടികുണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കീടിനാൻ പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുറുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടുകിൽ വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. തുടർന്ന് നമ്മൾ കേൾക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനമാണ്. ശ്രീരാമൻ്റെ മഹിമ എത്രത്തോളം മഹത്തരമെന്ന് ജനക മഹാരാജാവിനെ വിശ്വാമിത്ര മഹർഷി വർണ്ണിച്ച് കേൾപ്പിക്കുന്ന ഭാഗമാണ് സ്വാമിജി ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. കാണാം രാമായണ ദർശനം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। श्रीराम लक्ष्मणन्मार विश्वामित्र महर्षियुടെ കൂടെ മിഥിലയിലെത്തി ജനക മഹാരാജാവ് അവരെ ഉചിതമായ രീതിയിൽ സ്വീകരിച്ചു വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മഹാരാജാവ് ദശരഥൻ്റെ പുത്രന്മാരാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അവരുടെ വീര്യപരാക്രമങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഇവരെ കൂട്ടിക്കൊണ്ടുവന്നതാണ് താനെന്ന് അറിയിച്ചു. ധനുർവേദ പ്രതിപാദിതങ്ങളായ സകല ആയുധങ്ങളും ആരുടെ വശത്തിലാണോ അങ്ങനെയുള്ള വിശ്വാമിത്രൻ. ഇനി മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിയാൽ തപപ്രഭാവം കൊണ്ട് ബ്രഹ്മർഷി പദത്തെ പ്രാപിച്ച വിശ്വാമിത്രൻ, അങ്ങനെയുള്ള വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ഈ ബാലകരെ കൊണ്ടുവരണമെങ്കിൽ അവരുടെ വീര്യ പരാക്രമ തേജസ്സുകളെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അവരുടെ മഹിമ ആദ്യം പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് രാമമഹിമ ജനകന് ബോധിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ തുടർന്ന് പറയുകയാണ്. കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൂക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. കാട്ടിനുള്ളിൽ കടന്ന ഉടനെ തന്നെ രാക്ഷസിയായ താടക എതിരിട്ടു. ആ താടകയെ ഒരൊറ്റ അമ്പുകൊണ്ട് ഈ ശ്രീരാമൻ കൊന്നു. രാമൻ്റെ പരാക്രമത്തെ വീര്യത്തെ ജനകന് പരിചയപ്പെടുത്തുകയാണ്. ദേവകാര്യം അവതാരകൃത്യം ഇന്നിന്നതൊക്കെയാണെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയാം വിശ്വാമിത്രന്. അതുകൊണ്ട് തന്നെ സീതയെ ശ്രീരാമനുമായി ചേർക്കുക എന്നുള്ള ആ ദൗത്യം അത് നിർവഹിക്കാനുള്ള ഭാവത്തിലാണ് വിശ്വാമിത്രൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും. തുടർന്നിവിടെ പേടിയും തീർന്നു എന്ന അത് എഴുത്തച്ഛൻ്റെ പ്രയോഗമാണ്. പേടിയും തീർന്നു എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് സ്പഷ്ടമാക്കിയിട്ടില്ല. സർവജനങ്ങൾക്കും ഭയത്തെ നൽകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരുന്ന താടക ഹിംസിക്കപ്പെട്ടതോടെ സമൂഹത്തിൻ്റെ ഭയം തീർന്നു എന്നാവാം. അപ്പോൾ സമൂഹത്തിൻ്റെ മൊത്തം ഭയം ഇല്ലാതാക്കുന്നവനാണ് രാമൻ എന്ന് രാമനിൽ മഹിമാബോധം ഉണ്ടാക്കുകയാണ്. അതാണ് ഉചിതമായ അർത്ഥം. അഥവാ തൻ്റെ യാഗം സുരക്ഷിതമായി നിർവഹിക്കപ്പെടും എന്നുള്ള ആ ഒരു ഭാവന തനിക്ക് വന്നു എന്നുമാകാം അർത്ഥം. അല്ലാതെ ഒരു കാരണവശാലും രാമൻ്റെ ഭയം തീർന്നു എന്നവിടെ അർത്ഥം എടുക്കാൻ വയ്യ. അതുകൊണ്ട് പേടിയും തീർന്നു സിദ്ധാശ്രമം പോക്ക്, സിദ്ധാശ്രമത്തിലെത്തി യാഗവും പൂർത്തിയാക്കി, ഒരു ക്ലേശവുമില്ലാതെ യാഗം പൂർത്തിയാക്കി. ശ്രീപാദാംബുജരജ സ്പൃഷ്ടികൊണ്ട അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടാൻ. വളരെ ബുദ്ധിപൂർവമാണ് വിശ്വാമിത്രൻ്റെ ഓരോ പദപ്രയോഗവും. ആദ്യം രാമൻ്റെ പരാക്രമത്തെ കാണിച്ചു, അതിലൂടെ ജഗദ്രക്ഷയെ കാണിച്ചു. ഇത് രണ്ടും സാമാന്യമായി ഭൗമമായ മഹിമയായിട്ടേ സിദ്ധിയായിട്ടേ ഗണിക്കേണ്ടതുള്ളൂ. എന്നാൽ അതിൽ കവിഞ്ഞ് രാമൻ്റെ ദിവ്യതയെ കാണിക്കാനാണ് അടുത്തത് പറയുന്നത്, അഹല്യയെ ശാപമുക്തയാക്കി തീർത്തു,
അഥവാ പാപമുക്തയാക്കി തീർത്തു. അപ്പോൾ അഹല്യയെ പാപമുക്തയാക്കി തീർത്തു എന്ന് പറയുമ്പോൾ അത് മാനുഷമായ ഒരു സിദ്ധിയല്ല, അതിമാനുഷമായ സിദ്ധിയോടുകൂടിയവനാണ് രാമൻ എന്നൊരാദരഭാവം ജനകനിൽ ജനിപ്പിക്കാനാണ് ബോധപൂർവമായിട്ട് അത് ആ രീതിയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുലമഹിമ, പിതൃമഹിമ, പിന്നീട് വീര്യപരാക്രമങ്ങൾ, പിന്നീട് ആ വീര്യപരാക്രമങ്ങൾ ജഗത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ടാണ് വിനിയോഗിക്കുന്നത് എന്നത്, അതിനും ശേഷം അഭൗമമായ അമാനുഷികമായ മഹിമ രാമന് സ്വന്തമാണ് എന്ന വർണ്ണന. ഇത്രയും രീതിയിലാണ് വിശ്വാമിത്രൻ രാമനെ പരിചയപ്പെടുത്തുന്നത്. പരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടണം. ഇത്രയും പറഞ്ഞ ശേഷം എന്താണ് ജനകൻ്റെ കർത്തവ്യം എന്ന് ഉപദേശിക്കുകയാണ്. ഇവിടെയുള്ള പരമേശ്വര ശാപം കാണുവാൻ ആഗ്രഹമുണ്ട്, അത് നീ ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. ഇവിടെ ഈ ഭാഗമൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് വ്യവഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നും സംഭാഷണ ചാതുര്യത്തോടുകൂടി എങ്ങനെ വ്യവഹരിക്കണമെന്നുമൊക്കെ സ്പഷ്ടമായൊരു ബോധം നമുക്ക് ലഭിക്കുകയാണ്. രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ പരിചയപ്പെടുത്തിയ ആ ഒരു രീതി അദ്വിതീയമാണ്. അതിനുശേഷമാണ് ആവശ്യമുന്നയിക്കുന്നത്, മാഹേശ്വര ശാപം ഇവരെ കാണിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അത്യാദരഭാവം ജനകനുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞു. ആ ആദരഭാവത്തോടുകൂടി മാഹേശ്വര ശാപം, പരമേശ്വര ശാപം ശ്രീരാമനെ കാണിക്കുകയാണ്. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടൊരു ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. അങ്ങനെ ജനകൻ അത്യന്തമായ സന്തോഷമുണ്ടായി. സ്വപുത്രിക്ക് ഉചിതമായ രീതിയിൽ വിവാഹം നടക്കുമെന്നുള്ള ഒരു സങ്കല്പം ജനകനുണ്ടായി എന്ന് സൂചിപ്പിക്കുകയാണ് ഈ പദപ്രയോഗം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സീതയെ രാമനിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് നടത്തിയ സംഭാഷണങ്ങളെല്ലാം തന്നെയും. തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ കേൾക്കാം. ഇനി കലിയുഗവരത്തനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മതിൽ കെട്ട്, ചുറ്റമ്പലം, പ്രദക്ഷിണ വഴി എന്നിങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാനങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ചുറ്റുപാടുമുള്ള മലകളും കാടും പ്രകൃതിയുമെല്ലാം ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്ന ഏക ക്ഷേത്രം ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാമിയുടെ പൂങ്കാവനത്തെക്കുറിച്ച് ഓരോ ഭക്തനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരം അറിവുകളാണ് ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേശ്വരര് മോഹനര് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. സ്വാമി ശരണം. എല്ലാവർക്കും സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിന് വളരെയധികം പ്രാധാന്യമാണ്. ശബരിമല എന്ന് പറയുന്നത് കേവലം അയ്യപ്പസ്വാമിയോ അയ്യപ്പസ്വാമിയുടെ ആ ഒരു ശ്രീകോവിലോ വിഗ്രഹമോ മാത്രമല്ല, മറിച്ച് ആ ഒരു സങ്കേതം മുഴുവനാണ്. ആ ഒരു പൂങ്കാവനവും ആ ചുറ്റുമുള്ള മലകളും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ശബരിമല എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു തീർത്ഥാടനം പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അതേറ്റവും പരിപാവനമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം വീണ്ടെടുക്കുക എന്നതുകൂടിയാണ്. പ്രകൃതിയുമായിട്ടുള്ളൊരു ലയനം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയും കൂടിയാണ്. അപ്പോൾ അത് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ പൂങ്കാവനം ഏറ്റവും പരിഭാവനമായിട്ട് തന്നെ സൂക്ഷിക്കണം.
അയ്യപ്പസ്വാമിയുടെ ദർശനം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ പൂങ്കാവനവും വളരെ വൃത്തിയോടും ഒക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. പല അവസരങ്ങളിലും പലരും ഈ ശബരിമല ഈ ആ ഒരു തീർത്ഥാടനത്തിനിടയിൽ ഈ മറ്റാഹാരങ്ങൾ ഈ വനയാത്രയ്ക്കിടയിൽ ആഹാരം പാകം ചെയ്യുകയും അതിൻ്റെ വേസ്റ്റ് അവിടെ തന്നെ നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ തീ കൂട്ടിയിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ നമ്മളൊരു അത്യധികം ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വനത്തിൽ ഇടുകയും മറ്റ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വനത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയൊന്നും ചെയ്യാതെ അത് നല്ല രീതിയിൽ അത് ആ ഒരു വനത്തെ സംരക്ഷിച്ചുകൊണ്ടും എന്നാൽ വനം മലിനമാക്കാത്ത രീതിയിൽ അത് നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണത്. അതുപോലെ തന്നെയാണ് മുൻപേ സൂചിപ്പിച്ച ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം 100% വരുന്നതേയില്ല. അതുകൊണ്ട് പിന്നെ വരുന്നതും ഈ യാത്രക്കിടയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഇത്തരം ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നാൽ കൂടെ അത് അവിടെ ഉപേക്ഷിക്കാതെ തിരിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. പലരും ഇതിലൊരു ഒഴിഞ്ഞ സ്ഥലം നോക്കി അതൊരു ഡംപിങ് സ്പേസായിട്ട് കാണാറുണ്ട്. പല സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുകയും ഒരു കല്ല് കണ്ടാൽ അവിടെ കർപ്പൂരം കത്തിക്കുകയും ഇത്തരം ആചാരങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കണം. കാരണം ആത്യന്തികമായിട്ട് ആ ഒരു പ്രകൃതി സംരക്ഷണമാണ് അവിടെ ആവശ്യവും. അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ക്ഷേത്ര സങ്കേതമോ ആർഭാടത്തിനോ അല്ല പ്രാധാന്യം, മറിച്ച് എത്രത്തോളം പ്രകൃതിയുമായി അടുത്ത് ആ ക്ഷേത്രത്തിന് ഇരിക്കാൻ സാധിക്കുന്നു അത്രത്തോളമാണ് ആ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും. അതുകൊണ്ട് നമ്മൾ 100% അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് ഏറ്റവും അങ്ങേയറ്റം പരിപാവനമായി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ശബരിമല യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിനോദയാത്രയോ അല്ലെങ്കിൽ ഒരു സൈറ്റ് സീയിങ്ങിന് പോകുന്നതൊന്നും അല്ല, മറിച്ച് അതൊരു തീർത്ഥാടനം തന്നെയാണ്. തീർത്ഥാടനത്തിൽ അങ്ങേയറ്റം ശുചിത്വം പാലിക്കണം, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രവുമല്ല മറ്റൊന്നിനെയും ചുറ്റുമുള്ളതിനെയും ഒന്നും ദ്രോഹിക്കാതെ വളരെ ഒരു അഹിംസ എന്നുള്ളൊരു ഭാവം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് തന്നെ വേണം ഈ യാത്ര ഉടനീളം നമ്മൾ സഞ്ചരിക്കുവാൻ. അത് ഈ അഹിംസ എന്ന് പറയുന്നത് ഈ വ്രതത്തിൻ്റെ ഭാഗമാണ്. ആ വ്രത കാലയളവിൽ തന്നെ നമ്മളത് ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പം ശബരിമലയിൽ വരുമ്പോഴും പല ആൾക്കാരെയും ഈ നമ്മൾ കാണുന്ന ഭക്തരെ കൂടാതെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പല മരങ്ങളും മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതിനെ ഒന്നും തന്നെ ദ്രോഹിക്കാതെ, കാരണം ശബരിമല എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഉള്ളതാണ്, നമ്മളെപ്പോലെ തന്നെ ഇവർക്കുമൊക്കെ അവകാശമുള്ളതാണ്. ഒരു പക്ഷേ ഇവരൊക്കെ ആയിരിക്കാം ആ ദേവനുമായിട്ട് കൂടുതൽ അടുത്തും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനും തന്നെ ദ്രോഹം വരുത്താതെ വളരെ ഒരു അഹിംസ എന്നുള്ളത് അങ്ങേയറ്റം ഉൾക്കൊണ്ട്, അഹിംസ എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിലും ദ്രോഹിക്കാതിരിക്കുക, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നെ ഒന്നിനോടും തന്നെ ഒരു ദ്രോഹം കാണിക്കാതെ സമഭാവനയോടുകൂടി ദർശനം നടത്തി അങ്ങേയറ്റം ശുചിത്വം അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും പാലിച്ചുകൊണ്ട് വേണം ഈ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കാൻ. അപ്പം ഞാനത് വീണ്ടും അത് എടുത്തു പറയുകയാണ്, നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഭൂമി ഏറ്റവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു കടമയാണ്. അവിടെ പോകുന്ന ഓരോ ഭക്തൻ്റെയും അവിടെ ഇടപെടുന്ന ഓരോ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് തന്നെ പറയാം അത്. കാരണം അത് ചെയ്യാതെ വ്രതമെടുത്തെന്നോ ദർശനം നടത്തിയെന്നോ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം അവിടുത്തെ ആ ഭൂമി അങ്ങേയറ്റം സംരക്ഷിക്കണം. ഇനിയും ജനിച്ച് മരിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളും അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യണം. ആ ഒരു ഭൂമി ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ശബരിമലയും ശബരിമലയിലെ പൂങ്കാവനത്തെയും പറ്റിയുള്ള ഒരു വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ശബരിമല തീർത്ഥാടനം. അതുകൊണ്ട് തന്നെ ആരാധന എന്നതിലുപരി പ്രകൃതി സ്നേഹം വളർത്തുന്ന ഒരു ചടങ്ങായി കൂടി ഈ തീർത്ഥാടനത്തെ നാം കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദീപാരാധനയിലേക്ക് കടക്കാം. ഇനി ദീപാരാധനയാണ്. ഇന്ദ്രിയങ്ങൾ ശരീരത്തിൽ ഉത്കൃഷ്ടങ്ങളാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടം മനസ്സാണ്. മനസ്സിനേക്കാൾ ബുദ്ധിയാണ് ഉത്കൃഷ്ടം. ബുദ്ധിയേക്കാൾ ഉത്കൃഷ്ടമാണ് ആത്മാവ്.
ഭഗവത്ഗീതയിലെ ഈ വാക്യം സ്മരിച്ചുകൊണ്ട് നമുക്ക് ദീപാരാധന തൊഴുത് മടങ്ങാം.